നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ബഹുനില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഭീമാകാരമായ ചിഹ്നഗ്രഹം ചിഹ്നഗ്രഹം ഭൂമിക്കരികിലേക്ക് വരുന്നു എന്നത് ഈ മാസം നിരവധി തവണ വന്ന വാർത്തകളാണ് ഏകദേശം മൂന്നോളം ചിഹ്നഗ്രഹമാണ് ഈ മാസം മാത്രം ഭൂമിക്ക് അരികിലായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ എന്ന പേരിട്ടിട്ടുള്ള ചിഹ്നഗ്രഹമാണ് ആദ്യം എത്തിയത് അതിൽ ഒരു അതിന്റെ ഒരു സഞ്ചാര തന്നെ ഒരു ഭയം ഏതായാലും നാസ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചിരുന്നു ആ ഒരു ഭയത്തെ തുടർന്ന് എല്ലാവരും നിരീക്ഷണത്തിലായിരുന്നു സത്യത്തിൽ ആ ഒരു ചിഹ്നഗ്രഹത്തെ കാരണം ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഉരസിയിരുന്നെങ്കിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വലിയ പൊട്ടിത്തെറികളും വലിയ ആപത്തും ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ വരുമായിരുന്നു എന്തായാലും ഒരു ബഹുനില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഭീമാകാരമായ ചിഹ്നഗ്രഹം ഇന്നും ഭൂമിക്കരികിൽ ഭൂമി കരകിലൂടെ കടന്നുപോകും എന്ന മുന്നറിയിപ്പാണ് നാസ പങ്കുവയ്ക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് സി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തിന് ഉള്ളത് എന്തായാലും എസ് എസ് സി എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ പേര് എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് അടി വ്യാസമാണ് ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ ഒരു കോടി പതിനായിരം മൈലാണ് അകലെയായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് സി എന്ന് പേടിയിരിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്നലെ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നാല് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് അരികിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു ഒരു വീടിന്റെ വലിപ്പമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് യു വൺ ആണ് ഇവയിലൊന്ന് അൻപത്തിയൊൻപത് അടിയാണ് വ്യാസം ഭൂമിക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരം മൈല് അടുത്തുകൂടിയാവും ഇത് സഞ്ചരിക്കുക മുപ്പതടി വ്യാസം കണക്കാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് കെ എന്ന ചിഹ്നഗ്രഹമാണ് മറ്റൊന്ന് ഭൂമിക്ക് ഏറ്റവും അടുത്ത് എത്തുമ്പോൾ ഭൂമിയും ഈ ചിഹ്നഗ്രഹവും തമ്മിലുള്ള അകലം ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മൈൽ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഭൂമിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം മൈല് അകല വരെ അടുത്ത് എത്തിയിട്ടുമുണ്ട് നാൽപ്പത്തി ഏഴ് അടി വ്യാസം കണക്കാക്കുന്ന ചിഹ്നഗ്രഹമാണ് ഇവയിൽ മൂന്നാമത്തേത് ഭൂമിക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം മൈൽ അകലെ കൂടി സഞ്ചരിക്കാനായിരിക്കുന്നു ഈ സഞ്ചരിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് ഇ റ്റു ആണ് നാലാമത്തെ ചിഹ്നഗ്രഹം നാൽപ്പത്തി അടി വ്യാസമാണ് ഈ നാലാമത്തെ ചിഹ്നഗ്രഹത്തിനായി ഉള്ളത് എന്നാൽ ഈ ഈ അഞ്ച് ചിഹ്നഗ്രഹങ്ങളും ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കാതെ കടന്നു പോകും എന്ന് കണക്കാക്കുന്നുണ്ട് ഭൂമിക്ക് നാല് ദശാംശം ആറ് മില്യൺ മൈൽ ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് നാസ പതിവായി മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് ഈ അകലത്തിലെത്തുന്ന നൂറ്റി അൻപത് എങ്കിലും വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഭീഷണി ആകാറുണ്ടെന്നാണ് ആ റിപ്പോർട്ടുകൾ നാസയുടെ ജെറ്റ് പ്രൊഫഷണൽ ലബോറട്ടറിയാണ് ഇത്ര ബഹിരാകാശ വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നതും അവയുടെ പാത കൃത്യമായി നിരീക്ഷിക്കുന്നതും